ആർ എം പി നേതാവ് ഹരിഹരന്റെ വീടിനെതിരെ ആക്രമണം നടത്തിയത് CPM DYFI പ്രവർത്തകരെന്ന് പോലീസ് FIR. വീടിന്റെ ഗേറ്റിന് സമീപം നിരോധിത സ്ഫോടക വസ്തു വെച്ച് പൊട്ടിക്കുകയായിരുന്നുവെന്നും FIR പറയുന്നു. ശ്രീധരൻ കുറിയെടുത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഈയൊരു പരാതി ആദ്യം ഹരിഹരൻ ഉന്നയിച്ച ദേശീയനെറ്റ് ന്യൂസിനോടാണ്. ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിന്റെ വിവരങ്ങളും ഹരിഹരൻ പങ്കുവച്ചിരുന്നു. പോലീസ് അന്വേഷണത്തിൽ എന്താണ് വിവരങ്ങൾ? അനൂപ്, ഇത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. CPM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇവർ ആരെന്ന് വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. അതായത് രണ്ട് വ്യത്യസ്ത FIR-കളായി 6 പേർക്കെതിരെയാണ് CPM DYFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുക്കുന്നത്. ഇതിൽ ഒരു ആൾക്കെതിരെയുള്ള കേസാണ്. ഈ സ്ഫോടക വസ്തു നിയമപ്രകാരമുള്ള വകുപ്പ് 3, 5 പ്രകാരമുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. മറ്റേത് വീടിന് നേർക്കിറങ്ങി അസഭ്യം പറഞ്ഞൊരു കേസാണ്, ഭീഷണിപ്പെടുത്തിയ കേസാണ്. ഇതിലൊരു കാർ നമ്പർ ഹരിഹരൻ കൈമാറിയിരുന്നു. ഇന്നലെ നമ്മളോട് തന്നെ കാർ നമ്പർ അദ്ദേഹം പറഞ്ഞിരുന്നു. KL 18-7-9 വടകര രജിസ്ട്രേഷനുള്ളതാണ്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇത് ഈ കാർ ഉടമ വിറ്റു മറ്റൊരാളാണ്. അത് ഹരിഹരന്റെ വീടിന് സമീപം താമസിക്കുന്ന ഒരാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ പാർട്ടി പ്രവർത്തകനൊന്നുമല്ല. എന്നാൽ ഇയാളിൽ നിന്ന് ചിലർ ഈ കാർ വാടകയ്ക്കെടുത്ത് ഓടിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചുള്ള വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇവർക്ക് CPM-മായി ബന്ധമുണ്ടെന്നൊരു നിഗമനം പോലീസിനുണ്ട്. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. FIR-ലും അത് ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഈ ബോംബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അത്ര പ്രഹരശേഷിയുള്ള ബോംബായിട്ടല്ല കരുതിയിരിക്കുന്നത്. എക്സ്പ്ലോസീവ് പരിശോധനയിൽ അത് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് എറിഞ്ഞതല്ല, അവിടെ വെച്ച് പൊട്ടിച്ചതായാണ് ബോംബ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഏതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തു എന്നുള്ളതിനെ കുറിച്ച് കെമിക്കൽ എക്സാമിനേഷൻ രാസപരിശോധനയ്ക്ക് ഇതിന്റെ സാമ്പിളുകൾ ശേഷിക്കുന്നവ കിട്ടിയത് എടുത്തയച്ചിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ റിസൾട്ട് വരുന്ന മുറയ്ക്കായിരിക്കും ഏത് എത്ര ഗൗരവമുള്ള ഒരു സ്ഫോടക വസ്തുവാണ് ഇതിൽ ഉപയോഗിച്ചതെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത കൈവരുള്ളൂ. അനൂപ്, മറ്റൊന്ന് ഹരിഹരനെതിരായിട്ടുള്ള കേസാണ്. ഹരിഹരനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നൽകിയ പരാതിയിൽ കേസ് ഇന്നലെ രാത്രിയാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിലിപ്പോൾ പ്രാഥമിക നടപടികൾ വടകര പോലീസ് തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, ഒപ്പം പ്രസംഗത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇതിനുശേഷമാണ് ഹരിഹരനെ മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനുമായി വിളിപ്പിക്കുക എന്നാണ് വടകര CI അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ നടപടികൾക്ക് വടകര പോലീസും തുടക്കമിട്ടിട്ടുണ്ട്. അതായത് 2 ദിവസത്തെ ഇടവേളയിൽ 3 FIR-കളും 2 കേസുകളുമാണ് ഇപ്പോൾ വടകരയിൽ